ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നവാബി ഷെമായാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അതുപോലെ ഇത് റെഡിയാക്കി എടുക്കാനും വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നവാബി ഷെമായ റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് വെർമസെല്ലി. ഞാനിവിടെ നേരെ ടൈപ്പ് ഇതുപോലത്തെ വെർമസെല്ലിയാണ് കേട്ടോ എടുത്തത്. തടിച്ച ടൈപ്പ് ഉണ്ടാകും, പക്ഷെ നമുക്ക് നേരെ ടൈപ്പാണ് കേട്ടോ വേണ്ടത്. ഇത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കണം, മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കണമെന്നില്ല. ഈ പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഈ പൊടിച്ചെടുത്ത വെർമസെല്ലി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാതെയാണ് ആഡ് ചെയ്തത്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്തെടുക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയും മിൽക്ക് പൗഡറൊക്കെ ഇട്ടാലും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. എന്നിട്ടൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മിക്സ് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാല് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ആഡ് ചെയ്താൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പാല് വേഗം തിക്കായി വരും. തിക്കായി വരുമ്പോൾ മിക്സ് ചെയ്യാതിരുന്നാൽ വേഗം തന്നെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മിക്സ് ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയാൽ കുറച്ച് കൂടെ തിക്കായി വരും, അതുകൊണ്ട് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ആ പാലിൻ്റെ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് നമുക്ക് വേണമെങ്കിൽ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ചൂട് പോയതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളും ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ജാറെടുത്തിട്ടുള്ളത്, നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്യുന്നില്ലേ അതുപോലത്തെ അതിൻ്റെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ജാറിൽ ഫസ്റ്റ് ലെയറായിട്ട് ഈ സേമിയയുടെ മിക്സ് ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് ആ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് വീണ്ടും ക്രീം ഇടാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഏറ്റവും ടോപ്പിൽ കുറച്ച് സേമിയ കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ടോപ്പിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ ഒരു ജാറിൽ ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജാറിൽ തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ട്രേയിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ജാറിലും ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ജാറിലും ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടോടെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ സേമിയ റോസ്റ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്യാം, അതാവും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എന്തെങ്കിലും ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.